ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, നിങ്ങളെല്ലാവർക്കും ഈശോയിൽ സുഖവും സന്തോഷമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണല്ലേ? അതെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഈശോയുടെ സ്വർഗാരോഹണവും പ്രേഷിത ദൗത്യവും ആണല്ലേ? അതെ. അപ്പോൾ ഈശോ തൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരെ 40 ദിവസം ദൈവരാജ്യത്തെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ട് അവരെ പഠിപ്പിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈശോയുടെ വചനം ലോകം മുഴുവൻ പ്രഘോഷിക്കാൻ വേണ്ടി അവരെ ഒരുക്കുകയും ചെയ്യുകയായിരുന്നു ഈ 40 ദിവസം. അങ്ങനെ ഒരു ദിവസം ശിഷ്യന്മാരും യേശുവും ഒരുമിച്ച് ബെഥാനിയിലേക്ക് നടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഇന്നാണോ ഇസ്രായേലിൻ്റെ രാജ്യം പുനഃസ്ഥാപിക്കപ്പെടുന്നത്? അപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? എൻ്റെ പിതാവിൻ്റെ സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ടതില്ല, മറിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളിന്മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും, യൂദയായാലും ജെറുസലേമിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും. അങ്ങനെ ഈശോ അരുളി ചെയ്ത ആ പരിശുദ്ധാത്മാവ്, ഈശോ വാഗ്ദാനം ചെയ്ത, ശിഷ്യന്മാർക്ക് ധൈര്യം കൊടുക്കുവാനായി വാഗ്ദാനം ചെയ്ത ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മുടെ അധ്യായത്തിൻ്റെ പേര് പന്തക്കുസ്ത ദിനവും വിശ്വാസ പ്രഘോഷണവും എന്നാണ്. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് പന്തക്കുസ്ത എന്ന് നമുക്ക് പഠിക്കാം. പഴയ നിയമത്തിൽ പറയുന്നത് ആദ്യ ഫലങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടായിരുന്നു അവർ പന്തക്കുസ്ത ആഘോഷിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നെ നമ്മൾക്ക് നൽകിക്കൊണ്ടാണ് പുതിയ പന്തക്കുസ്ത നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ പന്തക്കുസ്തയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൻ്റെ സാഹചര്യം നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം യഹൂദന്മാരെ ഭയന്ന് കഥകടച്ചിരുന്ന ശിഷ്യന്മാരെ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂട്ടി ആ മക്കളെ എല്ലാവരെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുക്കി. അങ്ങനെ 41-ാമത്തെ ദിവസം സിഹിയോൻ മാളികയിലായിരുന്നു ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയത്. അങ്ങനെ 41-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപത്തിൽ അവരിലേക്ക് ഇറങ്ങി വരികയും അവർ ശക്തി പ്രാപിക്കുകയും പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷാവരത്തിൽ അവർ ഈശോയെ പ്രഘോഷിക്കുകയും ചെയ്തു. ഇതാണ് പന്തക്കുസ്തയുടെ ആ ഒരു സാഹചര്യം. അപ്പോൾ നമ്മൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അതിന് മുമ്പ് നിങ്ങൾക്കൊരു ചെറിയൊരു ടാസ്ക് ഞാൻ തരികയാണ്. എന്നായിരുന്നു 2020-ൽ, അതായത് ഈ വർഷത്തെ പന്തക്കുസ്ത ആഘോഷിച്ചത്? നിങ്ങൾ അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിലിടണം. ഞാനതിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാപ്റ്ററിനെ നമ്മൾ 5 ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. മക്കളെ, നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് 1-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, 2-ാമത്തെ ഭാഗം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, 3-ാമത്തെ ഭാഗം വിശുദ്ധ പത്രോസിൻ്റെ പ്രസംഗമാണ്, 4-ാമത്തെ ഭാഗം തോമസ് ലീഹ ഭാരതത്തിലേക്ക് വരുന്നു, 5-ാമത്തെ ഭാഗം കൈത്താക്കാലം. ഇങ്ങനെ 5 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. പരിശുദ്ധാത്മാവ് തീയാണെന്ന് അമ്മയോളം അറിഞ്ഞ ഒരു സ്ത്രീ നമ്മൾ വേറെ ബൈബിളിൽ കാണുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ അമ്മ. മംഗളവാർത്തയിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ, പരിശുദ്ധ അമ്മ ഗബ്രിയേൽമാലാഖയോട് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെ സംഭവിക്കും. ഗബ്രിയേൽമാലാഖ എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അമ്മയാണ് ഈ മക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവിടെ പ്രാർത്ഥിപ്പിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികളും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായാലും വളരെ നിസ്സാരമായി അതിനെ തരണം ചെയ്യാമെന്ന് പരിശുദ്ധ അമ്മ സ്വന്തം ജീവിതത്തിലൂടെ ആ മക്കൾക്ക് ഒരുപക്ഷെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. നമ്മൾ 2-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. ഇവർ തീക്ഷ്ണമായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സെഹിയോൻ മാളികയിൽ, ഇവർ കൂടിയിരുന്ന സെഹിയോൻ മാളികയിൽ വലിയ ഒരു ആരവം, കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ ആരവം ഉണ്ടാവുകയും തീനാളങ്ങളുടെ രൂപത്തിലേക്ക് അവരിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് അവരോരോരുത്തരും കണ്ടു. പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷാവരത്തിൽ അവർ സംസാരിക്കുകയും ചെയ്തു. ഒന്ന് നോക്കി, പരിശുദ്ധാത്മാവ് വന്നത് എങ്ങനെയായിരുന്നു?
വളരെ പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപത്തിലാണ് അവരിലെ ഓരോരുത്തരിലേക്കും വന്നു നിറഞ്ഞത്. ഇവിടെ പരിശുദ്ധാത്മാവ് വരുന്നത് അഗ്നിയുടെ രൂപത്തിലാണ്. നമ്മൾ ബൈബിള് റെഫർ ചെയ്യുമ്പോൾ, വായിച്ചു നോക്കുമ്പോൾ നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്ന കുറേ സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം എടുക്കുകയാണെങ്കിൽ അവിടെ വെള്ളത്തിനുമേത് ചലിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ വരുമ്പോൾ മോശയ്ക്ക് മുൾപ്പടർപ്പ് എരിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. വീണ്ടും നമ്മൾ വായിച്ചു വരുമ്പോൾ യേശയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ യേശയെ ദൈവം വിളിക്കുന്നൊരു ഭാഗമുണ്ട്. അന്നേരത്തെ യേശയെ പറയുന്നുണ്ട്, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവരുമാണ്. അപ്പോൾ സെറാഫുകളിൽ ഒരാൾ കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് യേശയുടെ നാവിൽ സ്പർശിച്ചിട്ട് പറഞ്ഞു, നീ ശുദ്ധിയുള്ളവനായിരിക്കുന്നു എന്ന്. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ. ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് പ്രാവിൻ്റെ രൂപത്തിലാണ് ഇവിടെ പരിശുദ്ധാത്മാവ് വരുന്നത്. അങ്ങനെ ഈ ശിഷ്യന്മാരിൽ അഗ്നിയായിട്ടാണ് ഇവിടെ പരിശുദ്ധാത്മാവ് വരുന്നത്. അഗ്നി സൂചിപ്പിക്കുന്നത് തന്നെ ഒരു വചന പ്രഘോഷണത്തിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ഇവിടെ അഗ്നിയെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷാവരത്തിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു സെഹിയോൻ മാളികയിലാണ് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയത്. ഈ സെഹിയോൻ മാളിക എവിടെ സ്ഥിതി ചെയ്യുന്നത്? ജെറുസലേമിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ജെറുസലേമിൻ്റെ പ്രത്യേകത എന്താ? യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു ഏത്? ജെറുസലേം. അവിടെ അനേകം ഭാഷ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സെഹിയോൻ മാളികയുടെ ശബ്ദമെല്ലാം കേട്ടിട്ട്, കൊടുങ്കാറ്റടിക്കുന്ന ശബ്ദം കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന നാനാ ഭാഷ സംസാരിക്കുന്ന ആളുകളെല്ലാം അവിടേക്ക് എന്ത് പറ്റി? ഓടിക്കൂടി അല്ലേ. ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കണ്ടത് എന്താ? ശിഷ്യന്മാരെല്ലാവരും ഭാഷാവരത്തിൽ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ പറ്റി, ഈശോയെ പറ്റിയിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അത്ഭുതപ്പെടുക, കാരണം പല ഭാഷകൾ സംസാരിക്കുന്ന യഹൂദജനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവർ സംസാരിക്കുമ്പോൾ, ശിഷ്യന്മാർ സംസാരിക്കുമ്പോൾ സ്വന്തം ഭാഷയിൽ അവർക്ക് അത് ശ്രവിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവരവരുടേതായ ഭാഷകളിൽ അവർ അത് ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വലിയൊരു അത്ഭുതമായിട്ടാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ പത്രോസ്ലിഹ എടുത്തുചാട്ടക്കാരനാണല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം പത്രോസ്ലിഹ. നമ്മൾ 3-ാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. പത്രോസ്ലിഹ ഉടനെ തന്നെ എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ ശക്തി പ്രാപിച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് അവിടെ കൂടിയിരുന്ന യഹൂദജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ലഹരി പിടിച്ച് ഉന്മത്തരായിട്ടല്ല ഞങ്ങൾ സംസാരിക്കുന്നത്, മറിച്ച് ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒരു തിരുവചനം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത്. അത് ഇപ്രകാരമാണ്, അവസാന നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവരുടെയും മേൽ വർഷിക്കും. ഈ വചനം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത്. കാരണം പഴയ നിയമം ഇസ്രായേൽ ജനത്തിന് വളരെ ബൈഹാർട്ട്, അതിലെ നിയമങ്ങളും സംഹിതകളുമാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ ഒരു ബൈബിൾ കോട്ടിങ് അദ്ദേഹം എടുത്തിടുന്നത്. അതിനുശേഷം പത്രോസ് തൻ്റെ പ്രസംഗം തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈശോ എപ്രകാരമാണ് കുരിശിൽ മരിച്ചതെന്നും എപ്രകാരമാണ് അവൻ പീഡകൾ സഹിച്ചതെന്നുള്ള ആ ഭാഗങ്ങളെല്ലാം പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. യേശയുടെ പുസ്തകത്തിലെല്ലാം വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. ഈശോ എപ്രകാരമാണ് മരിക്കുന്നതെന്നും കുരിശിലേറുന്നതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പത്രോസ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട്, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന ഈശോ ദൈവവും കർത്താവുമാണെന്ന് പിതാവായ ദൈവം തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് പത്രോസ് അവരെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇനി ഇവിടെ നടക്കുന്ന മറ്റൊരു അത്ഭുതമുണ്ട് ഇവിടെ. അതായത് പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങളിലേക്ക് ഒരു അനുതാപത്തിൻ്റെ ആത്മാവ്, അതായത് അവർക്ക് പശ്ചാത്താപം വരികയാണ്, അവർ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അവർക്ക് ബോധ്യമാവുകയാണ്. കാരണം യഹൂദജനമാണ്, നമുക്കറിയാമല്ലോ യഹൂദജനമാണ് ഈശോയെ കുരിശിൽ തറച്ച് കൊല്ലാനായിട്ട്
അവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തെറ്റ് പറ്റിയെന്ന് അവർക്ക് മനസ്സിലായി. കാരണം ലോകത്തെ രക്ഷിക്കാൻ വന്ന രക്ഷകനെയാണ് തങ്ങൾ കുരിശിലേറ്റി എന്നുള്ള ആ ഒരു വലിയ ഒരു പാപത്തിൻ്റെ ആ ഒരു ബോധം അവർക്ക് അവിടെ ലഭിക്കുകയാണ്. ഉടനെ തന്നെ അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാവരും പത്രോസിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറയുകയാണ്, നിങ്ങൾ പശ്ചാത്തപിച്ച് യേശു ക്രിസ്തുവിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ. അതാണ് പത്രോസ് പറഞ്ഞത്. അങ്ങനെ അന്ന് തന്നെ ഈ പത്രോസിൻ്റെ പ്രസംഗം കേട്ടിട്ട് 3000 പേരാണ് അവിടെ അന്ന് ക്രിസ്തു മതത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് അന്ന് മാമോദിസ സ്വീകരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം ഒത്തിരിയേറെ ആളുകൾ ഇവരുടെ പ്രസംഗങ്ങൾ കേട്ട് ക്രിസ്തുവിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, പേടിച്ച് വിറച്ചിരുന്ന ഈ സ്ലീഹന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാറ്റങ്ങളൊന്ന് നിങ്ങൾ നോക്കിയേ അല്ലേ. അത്രയും വലിയൊരു യഹൂദ ജനത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഈശോയെ പ്രഘോഷിക്കുവാനുള്ള ആ ഒരു വലിയൊരു ധൈര്യം അല്ലേ അവർക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ഈ പരിശുദ്ധാത്മാവ് കൊടുത്ത ധൈര്യത്തിൽ അവർ പ്രസംഗിച്ച് അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. ആർ ജെറുസലേമിൽ മാത്രമല്ല അവർ ഈശോയുടെ വചനം പ്രഘോഷിച്ചത്. ഈശോ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ വചനം പ്രഘോഷിക്കാൻ പറയുന്നുണ്ട് അല്ലേ. ആ വചനം ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശിഷ്യന്മാരെല്ലാവരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയി അവർ ഈശോയുടെ വചനം പ്രഘോഷിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മളിലെല്ലാവരും എല്ലാവരിലും ഈ ഒരു പരിശുദ്ധാത്മാവുണ്ടല്ലേ, പക്ഷെ നമ്മൾ അതിനെ തിരിച്ചറിയുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. മാമോദിസയിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, പിന്നെയോ, പിന്നെ നമ്മൾ സ്ഥൈര്യ ലേപനത്തിലൂടെ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടി നമ്മൾ സ്വീകരിച്ചു അല്ലേ. ഈ പരിശുദ്ധാത്മാവ് നമ്മളിലെല്ലാവരിലും ഉണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതവും ശിഷ്യന്മാരെ പോലെ മറ്റുള്ളവർക്ക് ഈശോയെ പകർന്നു കൊടുക്കാനുള്ള ഒരു ജീവിതമാക്കി നമ്മൾ ഓരോരുത്തരും മാറ്റണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് മറ്റുള്ളവർക്ക് സാക്ഷികളാകുവാനും ഈശോയുടെ ജീവിതം നമ്മൾ അനുഭവിച്ച ഈശോയുടെ ജീവിതം അല്ലേ, നമ്മളിപ്പോൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ അനുഭവിച്ച ഈശോയുടെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ഇതെല്ലാം നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം അല്ലേ. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ ഈ പ്രായത്തിൽ നമുക്കിപ്പോൾ പോയിട്ട് ഒരു മൈക്ക് എടുത്ത് റോഡ് സൈഡിൽ നിന്നൊരു വചനപ്രഘോഷം നടത്താനൊന്നും ഒരു സാധ്യതയൊന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അനുഭവിച്ച നമുക്ക് കിട്ടിയ ആ ഈശോയെ മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്കൂളുകളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക? എങ്ങനെയാ? എല്ലാവർക്കും ഒരേ കഴിവുകളുള്ള കുട്ടികളായിരിക്കില്ല അല്ലേ, പല പല കഴിവുകളുള്ള കുട്ടികളായിരിക്കും. കഴിവ് കുറഞ്ഞവരെ നമ്മൾ സഹായിക്കുക, അവരെ പഠിക്കാൻ സഹായിക്കുക, അതുപോലെ തന്നെ അവരുടെ വേദനകളിലൊക്കെ നമ്മളൊന്ന് പങ്കുചേരുക. ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള മക്കളൊക്കെ അങ്ങനെ ചെയ്യുന്നത്, സങ്കടങ്ങളിൽ അവരോടൊപ്പം നിൽക്കാനും സന്തോഷങ്ങളിലും അവരോടൊപ്പം നിൽക്കാനുള്ള ഒരു വലിയൊരു കഴിവ് നമുക്ക് വേണം. ഏത് സാഹചര്യത്തിലും മറ്റുള്ളവരുടെ കൂടെ നിൽക്കാനുള്ള ഒരു വലിയ ഒരു സാഹചര്യം, വലിയൊരു മനസ്സ് നമുക്ക് വേണം. ഇത് ഈശോ നമ്മളിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഇത് സാധ്യമാകുന്നത്. ഇനി പരിശുദ്ധാത്മാവിനെ കിട്ടാനായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പരിശുദ്ധ അമ്മയാണ് ഈ പരിശുദ്ധാത്മാവിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരണമെങ്കിൽ നമ്മൾ ആരുടെ മധ്യസ്ഥം തേടണം? പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ തേടണം അല്ലേ. അപ്പോൾ നമുക്ക് ലഭിച്ച ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്ന് നോക്കാം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മളറിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധ അമ്മയോട് നിരന്തരം പ്രാർത്ഥിക്കണം. രണ്ടാമത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ് അല്ലേ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിറയുന്നതിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. മൂന്നാമതായി പത്രോസിൻ്റെ പ്രസംഗമാണ് അല്ലേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ് പ്രസംഗിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമ്മളെല്ലാവരും ഈശോയെ പ്രഘോഷിക്കേണ്ടവരാണ്. പിന്നെ നമ്മൾ കണ്ടു പരിശുദ്ധാത്മാവിൻ്റെ പല രൂപങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ. ഏതൊക്കെയായിരുന്നു? ആ ജലത്തിൻ്റെ രൂപത്തിൽ, പിന്നെ കാറ്റിൻ്റെ രൂപത്തിൽ, അഗ്നിയുടെ രൂപത്തിൽ, തീനാളുകളുടെ രൂപത്തിൽ, പ്രാവിൻ്റെ രൂപത്തിൽ അല്ലേ. ഇങ്ങനെ പല രൂപത്തിലാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ കണ്ടത്.
അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരികയാണ്. എന്താണെന്നറിയോ, ഒരു അഗ്നിയുടെ ഒരു ഒരു പേപ്പറിൽ വെട്ടിയിട്ട് നിങ്ങൾ ഒരു അഗ്നിയായിട്ട് അതിനെ വെട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒരു റെഡ് ഷെയ്ഡൊക്കെ ചെയ്ത് ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഒരു അഗ്നിയായിട്ട് നമുക്ക് തോന്നണം. അതിൻ്റെ അകത്ത് നിങ്ങളെല്ലാവരും ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ച ഈ പരിശുദ്ധാത്മാവിൻ്റെ പല രൂപങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം നിങ്ങൾ എഴുതി നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാനുള്ള വചനം ഇതാണ്, കൊളോസസ് 3:14 സർവോപരി എല്ലാറ്റിനെയും കൂട്ടി ഇണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. എങ്ങനെയുള്ള സ്നേഹമാണ്? എല്ലാവരെയും കൂട്ടി ഇണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം. അപ്പോൾ സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.